ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പൊന്നോണ ആശംസകൾ. ഈ ഓണത്തിന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു മത്തങ്ങ പായസം തയ്യാറാക്കിയാലോ? അതിനായിട്ട് നന്നായി പഴുത്ത ഒരു മത്തങ്ങ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് 1/2 കിലോ ശർക്കര പാനിയാക്കി അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് 1 കപ്പ് ചെമ്പാവരി വേണം. ഇത് നമുക്ക് നന്നായി കഴുകി അരിച്ചെടുക്കണം. ചെമ്പാവരിയും മത്തങ്ങയും ഒന്നിച്ച് ഇട്ട് വേവിച്ചാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/2, 2/2, 3/2 വേണം. ഒരു തേങ്ങ മുഴുവനായി തിരുമിയ ശേഷം അതിൽ നിന്ന് ആദ്യമേ പിഴിഞ്ഞെടുക്കുന്നതാണ് 1/2. പിന്നെ അതിൽ വെള്ളം ചേർത്ത് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുക്കണം. അത് 2/2 ആക്കി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ച് എടുത്ത് പിഴിയുമ്പോൾ അത് 3/4. പിന്നെ ഇതിലേക്ക് വേണ്ടത് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുമാണ്. ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ചെറുതായി മുറിച്ച് വെച്ചേക്കുന്ന മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി അരിച്ച് വെച്ചേക്കുന്ന ചെമ്പാവരി 1 കപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തേങ്ങയുടെ 3/4 കൂടി ചേർത്ത് നമുക്ക് പ്രഷർ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 വിസിലായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരിയും മത്തങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ നന്നായി പഴുത്ത മത്തങ്ങയാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. വെന്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ച ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അരിയും മത്തങ്ങയൊക്കെ നന്നായി വേകണം. എന്നാൽ മാത്രമേ നമ്മുടെ പായസത്തിന് നമ്മൾ വിചാരിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ നെയ്യിൽ കിടന്ന് ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴും ഉടയാതെ കിടക്കുന്ന മത്തങ്ങയുടെ പീസസിനെയൊക്കെ നമുക്കൊന്ന് ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രുചികരവും ആരോഗ്യപ്രദവുമായൊരു പായസമാണിത്. പണ്ടത്തെ കാലത്ത് വിത്തിനായിട്ട് മത്തങ്ങയെല്ലാം സൂക്ഷിച്ചു വയ്ക്കും. അപ്പം നന്നായിട്ട് പഴുത്ത ശേഷം അതിൻ്റെ വിത്തെടുത്ത് നമ്മൾ നടാൻ ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള പഴുത്ത മത്തങ്ങ കൊണ്ട് ഇങ്ങനെ പായസം വയ്ക്കാറുണ്ടായിരുന്നു എന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. നെയ്യിൽ നന്നായിട്ട് വരട്ടിയ ശേഷം നമ്മൾ അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എപ്പോഴും നമ്മുടെ മത്തങ്ങ പായസം ശർക്കര ചേർത്ത് വയ്ക്കുമ്പോഴാണ് നല്ലൊരു സ്വാദ് ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. നമ്മൾ സാധാരണ ഓണക്കാലത്ത് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് മത്തങ്ങ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിന്നിട്ട് വരട്ടിയെടുത്ത് ആ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് 2/2 ചേർത്ത് കൊടുക്കുകയാണ്. 2/2 കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു മഞ്ഞ നിറത്തിലാണ് നമ്മുടെ പായസം ഉണ്ടാവുക. ആ മത്തങ്ങ നന്നായിട്ട് പഴുത്ത മത്തങ്ങയാണ് പായസത്തിന് ഏറ്റവും നല്ലത്. അപ്പം നന്നായിട്ട് പഴുത്ത മത്തങ്ങയാണെങ്കിൽ നമ്മുടെ പായസത്തിന് ഒരു മഞ്ഞ നിറം തന്നെ ആയിരിക്കും. തേങ്ങയുടെ 1/2, 2/2, 3/2 ചേർത്തുണ്ടാക്കുന്ന പായസമാണ്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പം നമ്മുടെ 2/2 കിടന്ന് പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/4 ചേർത്ത് കൊടുക്കാം. 1/4 കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമായിരിക്കും, നല്ലൊരു വെറൈറ്റി കളറിലാണ് നമ്മുടെ പായസം ഉള്ളത്. ശർക്കരയുടെ നിറമല്ല, ഒരു മഞ്ഞ നിറമാണ്. ഇപ്പോൾ 1/4 കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടട്ടെ. ചെറിയൊരു തിള വന്നപ്പോഴേക്കും നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏലക്ക പഞ്ചസാരയും ചേർത്താണ് പൊടിച്ചേക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ തരിയൊന്നും കാണില്ല. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് വിളമ്പി മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറി. ഇപ്പം നമ്മുടെ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.